നടൻ വിജയകുമാർ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തിയെന്ന കുറിപ്പ് പങ്കുവച്ച് വിജയകുമാറിന്റെ മകളും നടിയുമായ അർത്ഥന അഭിനു. വിജയകുമാർ ജനൽ വഴി ഭീഷണിപ്പെടുത്തിയ ശേഷം വീടിന്റെ മതിൽ ചാടി കടന്നുപോകുന്ന വീഡിയോയും അർത്ഥന സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. വിജയകുമാർ തന്നെയും അമ്മയെയും സഹോദരിയെയും ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ പോലീസിൽ കൊടുത്ത കേസ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തുന്നതെന്ന് അർത്ഥന പറയുന്നു. തന്നെ അമ്മൂമ്മ കൊണ്ടു നടന്ന് വിൽക്കുകയാണെന്നും സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വിജയകുമാർ ഭീഷണിപ്പെടുത്തിയതായി അർത്ഥന പറയുന്നു. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമയുടെ പ്രവർത്തകരെയും ചീത്ത വിളിച്ച വിജയകുമാർ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു സഹായവും ലഭിക്കാത്തതുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവെക്കുന്നതെന്നും അർത്ഥന പറയുന്നു. ഞങ്ങൾ സഹായത്തിനായി പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 9:45 വിളിച്ചിട്ടും ആരും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. എൻ്റെ പിതാവും മലയാള ചലച്ചിത്ര നടനുമായ വിജയകുമാറാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളുടെ വസതിയിൽ അതിക്രമിച്ചു കയറിയ ശേഷം മതിൽ ചാടിക്കടന്ന് തിരിച്ചു പോകുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. എൻ്റെ മാതാപിതാക്കൾ നിയമപരമായി വിവാഹമോചനം നേടിയവരാണ്. ഞാനും എൻ്റെ അമ്മയും സഹോദരിയും 85 വയസ്സിന് മുകളിലുള്ള എൻ്റെ അമ്മൂമ്മയ്ക്കൊപ്പം ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായി അയാൾ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നുണ്ട്. അതിനെതിരെ ഞങ്ങൾ നിരവധി തവണ പോലീസിൽ കേസ് കൊടുത്തിട്ടുമുണ്ട്. ഇന്നയാൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി. വാതിൽ പൂട്ടിയിരുന്നതിനാൽ തുറന്ന ജനലിലൂടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എൻ്റെ സഹോദരിയെയും മുത്തശ്ശിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കേട്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു. സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തണമെന്ന് എന്നോട് പറഞ്ഞു. അനുസരിച്ചില്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഭീഷണിപ്പെടുത്തി. എനിക്ക് അഭിനയിക്കണമെങ്കിൽ അയാൾ പറയുന്ന സിനിമകളിൽ മാത്രം അഭിനയിക്കാമെന്നും പറഞ്ഞു. ജനലിൽ മുട്ടി അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജീവിക്കാൻ വേണ്ടി എൻ്റെ മുത്തശ്ശി എന്നെ വിളിക്കുകയാണെന്നാണ് അയാൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ എൻ്റെ മലയാളം സിനിമയുടെ ടീമിനെയും അയാൾ വിളിച്ച് ചീത്ത പറഞ്ഞു. എൻ്റെ ജോലിസ്ഥലത്ത് അതിക്രമിച്ച് കയറുന്നതിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും എൻ്റെ അമ്മയുടെ ജോലിസ്ഥലത്തും സഹോദരിയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കയറി അഴിഞ്ഞാടുന്നതിനെതിരെയും ഞാനും എൻ്റെ അമ്മയും ഇദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്തൊരു കേസ് കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. അഭിനയം എപ്പോഴും എൻ്റെ അഭിനിവേശമാണ്. എൻ്റെ ആരോഗ്യമെന്ന് അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ അഭിനയിക്കും. ഞാൻ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നെ അഭിനയിക്കുന്നതിൽ നിന്ന് തടയാൻ അദ്ദേഹം കേസ് കൊടുത്തു. ഞാൻ ഷൈലോക്കിൽ അഭിനയിച്ചപ്പോഴും അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തു. സിനിമ മുടങ്ങാതിരിക്കാൻ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സിനിമയിൽ അഭിനയിച്ചതെന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടിയും വന്നു. ഇനിയും എഴുതാനുണ്ട്. എന്നാൽ ഇവിടെ പോസ്റ്റ് ഇടാൻ പരിമിതിയുള്ളതുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ അമ്മയ്ക്ക് നൽകാനുള്ള പണവും സ്വർണവും തിരിച്ചു കിട്ടാൻ ഞങ്ങൾ ഫയൽ ചെയ്ത കേസും ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട്. അർത്ഥന അഭിനു കുറിച്ചു.